ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ട്രൈ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി ഫുള്ള് തൊലി കളയാതെ ഇടുന്നതാണ്, കുറച്ചും കൂടിയും സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ കറിവേപ്പില, കുരുമുളക്, പിന്നെ ഉണക്കമുളക് രണ്ടെണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അരസ്പൂൺ ഗരം മസാല, അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി ഒരു സ്പൂൺ. ഇതെല്ലാം സ്പൂണാണ് അളവെടുക്കുന്നത്, ഒരിക്കലും ടേബിൾ സ്പൂൺ അല്ല. പിന്നെ ഒരു സ്പൂണോളം ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുറച്ച് തൈര്, തൈര് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടിടുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുക. അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കനാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ്റെ ഉള്ളിൽ എല്ലാ മസാലയും പിടിക്കുന്ന തരത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതൊരു 5 മിനിറ്റ് എടുത്താലും നമ്മൾ നന്നായിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഉള്ളിലൊക്കെ മസാല കയറിയാലാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷമുള്ളത് കാണിച്ചു തരാം. അതായതിപ്പോൾ 1 അവർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാനിൽ എണ്ണയൊഴിച്ചതിന് ശേഷം ഇത് വറുത്തെടുക്കാം. എപ്പോഴും നമ്മൾ ഒരു കൂടുതൽ ടൈം നമ്മൾ വെക്കുകയാണെങ്കിൽ, റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോൾ കറിവേപ്പില ബെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എല്ലാ പീസസും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുരിഞ്ഞു വരണം. ആദ്യം തന്നെ നമ്മളൊരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. അതിനുശേഷം ലോയിലോട്ട് ആക്കുക. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ശേഷം മുരിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടോ? ഇപ്പോൾ അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് കോരിയെടുക്കുന്ന ടൈപ്പിലല്ല ഉണ്ടാക്കുന്നത്. കാരണം കടയിലൊക്കെ ആണെങ്കിലാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതിയല്ലോ. ഞാനിപ്പോൾ എല്ലാം മറച്ചിട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി നന്നായിട്ട് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഹാർഡാവും. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് മുരിഞ്ഞു വന്നാൽ മതി, ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കൂടാതെ തന്നെ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.